ആദ്യ ക്വാളിഫയർ നാളെ ഗുജറാത്തും രാജസ്ഥാനും നേർക്കുനേർ. മുംബൈയിൽ നിന്ന് IPL കൊൽക്കത്തയിലേക്ക് മാറുന്നു. പിച്ചും പ്ലേയിംഗ് കണ്ടീഷൻസും ഒക്കെ മാറും. എന്നാൽ കൊൽക്കത്തയിൽ നിന്നുള്ള വാർത്തകൾ അത്ര ശുഭകരമല്ല. കാലാവസ്ഥയാണ് വില്ലനായിരിക്കുന്നത്. കനത്ത മഴയാണ് കൊൽക്കത്തയിൽ ഇപ്പോൾ. സ്റ്റേഡിയത്തിലെ പ്രസ് ബോക്സ് അടക്കം തകർന്നിരുന്നു. ബോർഡുകളും മറ്റൊരുക്കങ്ങളും തകർന്നു. ഇത് എത്രയും പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. സൗരവ് ഗാംഗുലി സ്റ്റേഡിയത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ആദ്യ ക്വാളിഫയറിൽ മഴ പെയ്യുമെന്ന് തന്നെയാണ് പ്രവചനം. മത്സരത്തിന് റിസർവ് ദിനം ഇല്ല എന്നതും നിരാശാജനകമാണ്. പോയിന്റ്സ് ടേബിളിലെ സ്ഥാനം നോക്കിയാകും മാച്ച് വാഷൌട്ടായാൽ വിജയികളെ തീരുമാനിക്കുക. സഞ്ജുവിനും രാജസ്ഥാനും കടുത്ത നിരാശ നൽകുന്ന വാർത്തയാണിത്. പോയിന്റ്സ് ടേബിളിൽ RR രണ്ടാമതും GT ഒന്നാമതുമായാണ് ഫിനിഷ് ചെയ്തത്. മഴ പെയ്താൽ കോളടിക്കുക പാണ്ഡ്യയ്ക്ക്, നേരിട്ട് ഫൈനൽ യോഗ്യത. രണ്ടാം ക്വാളിഫയറിൽ RCB വേഴ്സസ് LSG മത്സര വിജയികളെ RR നേരിടണം. അതിൽ ജയിച്ചാൽ ഫൈനൽ. LSG വേഴ്സസ് RCB മത്സരവും കൊൽക്കത്തയിലാണ് നടക്കുന്നത്. അടുത്തയാഴ്ച മുഴുവൻ മഴ പെയ്യുമെന്ന് തന്നെയാണ് പ്രവചനം. അതുകൊണ്ട് തന്നെ ഈ മത്സരവും ഭീഷണിയിൽ. ചങ്കിടിപ്പ് കൂടുക RCBക്കാണ്. കാരണം പോയിന്റ്സ് ടേബിളിൽ അവർ നാലാമതും LSG മൂന്നാമതുമായാണ് ഫിനിഷ് ചെയ്തത്. ക്വാളിഫയർ 2 LSG നേരിട്ട് യോഗ്യത നേടും. RCB പുറത്താകും. ക്വാളിഫയർ 2 ഫൈനലും അഹമ്മദാബാദിലാണ് നടക്കുക. അവിടെ ഈ സ്ഥിതി ഉണ്ടാവില്ല എന്ന് കരുതാം. ഈഡനിൽ എന്തുതരം പിച്ചാകും ഒരുക്കുക എന്ന് വ്യക്തമല്ല. സ്പിന്നേഴ്സിന് സഹായം കിട്ടുന്ന സ്ലോ നാച്ചുറൽ ആയിട്ടുള്ള പിച്ചാണ് കണ്ടിട്ടുള്ളത്. ഔട്ട്ഫീൽഡ് അത്ര ക്വാളിറ്റി ഉള്ളതാവില്ല എന്ന് ഉറപ്പിക്കാം. സീസണിൽ ഒരു മത്സരത്തെ പോലും മഴ ബാധിച്ചിരുന്നില്ല. പ്ലേ ഓഫിന്റെ ഗതി കണ്ടറിയാം.